നമസ്കാരം സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ മറ്റൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പുറത്തു വരുന്നത് മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഉടമകളായ വാഴക്കാല സ്വദേശി എബിൻ വർഗീസും ഭാര്യ ശ്രീരഞ്ജിനിയും ഓഹരി ഇടപാട് വെട്ടിപ്പിലൂടെ ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് സൂചനകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പിടിയിലായ ദമ്പതികളെ കൊച്ചിയിൽ എത്തിച്ച് ചോദ്യം ചെയ്തു തുടങ്ങിയതോടെ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു തുടങ്ങി പലരിൽ നിന്നും പണം ഇരട്ടിപ്പിക്കൽ ഓഫർ ചെയ്തുകൊണ്ടാണ് മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഉടമകളായ വാഴക്കാല സ്വദേശി എബിൻ വർഗീസും ഭാര്യ ശ്രീരഞ്ജിനിയും ഇടപാടുകൾ നടത്തിയത് ഇങ്ങനെ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം കൊണ്ട് അത്യാഡംബര ജീവിതമായിരുന്നു ഇവർ നടത്തിയത് വെട്ടിപ്പിലൂടെ കൈക്കലാക്കിയ കോടികൾ ചെലവഴിച്ചത് ചൂതാട്ടത്തിനും ആർഭാട ജീവിതത്തിനുമാണ് എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ആഡംബര വീടുകളും ഫ്ളാറ്റുകളും സ്വന്തമാക്കിയും രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ചും പണം ദൂർത്തടിച്ചു എന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരം ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായ ദമ്പതികളെ ബുധനാഴ്ച അർദ്ധരാത്രിയോടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കഴിഞ്ഞ ദിവസം ഉച്ചവരെ ചോദ്യം ചെയ്തിരുന്നു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ എസ് ശശിധരൻ നേതൃത്വം നൽകുകയും ചെയ്തു ഇവരെ പിന്നീട് കോടതി പത്തൊൻപത് വരെ റിമാൻഡ് ചെയ്തു അൻപത് കോടി രൂപ ചൂതാട്ടത്തിൽ നഷ്ടപ്പെടുത്തിയെന്ന് എബിൻ മൊഴി നൽകിയെങ്കിലും അത് തട്ടിയെടുത്ത കള്ളപ്പണം ഒളിപ്പിക്കാനുള്ള തന്ത്രമാണ് എന്ന് പോലീസ് സംശയിക്കുന്നു ഭാര്യയ്ക്ക് പണമിടപാടിൽ പങ്കില്ല എന്നാണ് എബിന്റെ നിലപാട് തൃക്കാക്കരയിൽ ഫ്ളാറ്റ് വാങ്ങി നവീകരിക്കാൻ ആറു കോടി ചെലവഴിച്ചു ഫ്ളാറ്റ് സമുച്ചയത്തിൽ രണ്ട് നിലകളിലായുള്ള അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങി അവ കൂട്ടിച്ചേർത്ത് ആഡംബര വീടാക്കി എന്ന് വിശദീകരിച്ചുവെങ്കിലും ഇത് അടുത്തിടെ എബിന്റെ പേരിൽ നിന്ന് മാറ്റിയതായി കണ്ടെത്തി അതേസമയം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കറങ്ങി നടന്ന് അടിച്ചുപൊളിക്കുകയായിരുന്നു ഇരുവരും തട്ടിപ്പിലൂടെ പണം സമ്പാദിച്ച എബിനും ഭാര്യയും ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണാൻ തീരുമാനിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഖത്തറിലേക്ക് പോകാനുള്ള യാത്രാ ശരിയാക്കാൻ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു പിന്നീട് കേസുകളുടെ എണ്ണം കൂടിയതോടെ ാണ് ഖത്തർ യാത്ര ഒഴിവാക്കി ദുബായിലേക്ക് പോയത് വാഴക്കാല മൂലേപ്പാടത്തെ ഇവരുടെ വീട് നീതിന്യായ നിന്ന് വിരമിച്ച ഉന്നതൻ ഇടപെട്ടാണ് വിറ്റത് എന്ന് എബിൻ പോലീസിനോട് പറഞ്ഞു ഉന്നതൻ ഓഹരി ഇടപാടിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ വന്നതോടെയാണ് വീട് വിൽപ്പന നടത്തി പണം തിരികെ വാങ്ങിയത് ഇതിനനുബന്ധമായി തെളിവുകൾ തൃക്കാക്കരയിലെ ഫ്ളാറ്റ് പരിശോധനയിൽ പോലീസിന് ലഭിച്ചിരുന്നു ഇക്കാര്യത്തിൽ പരാതിയില്ല എന്ന് എബിൻ പോലീസിനോട് പറഞ്ഞു നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയാണ് വീട് വിൽപ്പന എന്നതിനാൽ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പോലീസിന്റെ നിലപാട് അതേസമയം എൺപത്തി അഞ്ച് കോടി രൂപ നിക്ഷേപമായി വാങ്ങിയതിന്റെ കണക്ക് പോലീസിന് ലഭിച്ചു നൂറ്റി പത്തൊൻപത് പേരാണ് പരാതി നൽകിയിരിക്കുന്നത് ആറ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ അഞ്ച് കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിരുന്നു